Hi my dear friends, welcome all to Chubby Cheeks. Chubby Cheeks in another video like a swagatham. നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ ഒന്നുമല്ല. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിന്നൊരു സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിന്നൊരു ഐസ് ക്യൂബ് ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. ഐസ് ക്യൂബ് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഫേഷ്യൽ ചെയ്യാമെന്ന കാര്യം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. പിന്നെ ഐസ് ക്യൂബ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാനുണ്ട്. പിന്നെ ഐസ് ക്യൂബ്സിൻ്റെ ബെനിഫിറ്റ്സും ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഐസ് ക്യൂബ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കാര്യം നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ലിപ്സ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ഐസ് ക്യൂബ് ഡെയിലി നമ്മൾ ലിപ്സിനൊന്ന് ജസ്റ്റ് സർക്കുലർ മോഷനിൽ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സോളം ഒന്ന് റബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഒരു സോഫ്റ്റ് ലിപ്സ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ബെനിഫിറ്റ് എന്ന് പറയുമ്പം റെഡ്യൂസസ് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ആണ്. റെഡ്യൂസസ് അണ്ടർ ഐ പഫിനെസ്, കണ്ണിന് താഴെ വരുന്ന ആ ഒരു തടിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്, ആ ഒരു പഫ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് വെച്ച് ഡെയിലി ഒന്ന് നമ്മൾ കണ്ണിന് അടിയിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഡാർക്ക് സർക്കിൾസ് കുറയുന്ന കൂടെ തന്നെ നമ്മൾ അണ്ടർ ഐ പഫിനെസ് ഉണ്ടെങ്കിൽ അതും മാറ്റാൻ ഐസ് ക്യൂബ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബെനിഫിറ്റ് ആണ് റെഡ്യൂസസ് ഓയിലി സ്കിൻ. ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഐസ് ക്യൂബ്. ഐസ് ക്യൂബ് ദിവസവും ഫേസിലൊന്ന് റബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ചൊന്ന് റെഡ്യൂസ് ആവും. അങ്ങനെ അതും നമ്മളെ ഫേസിനൊരു ഓയിൽനെസ് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് ബെനിഫിറ്റ് ആണ് റെഡ്യൂസസ് സൈൻസ് ഓഫ് ഏജിങ് സച്ച് ആസ് റിങ്കിൾസ്. അതായത് നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ റബ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്ക് റിങ്കിൾസ് വരുന്നത് തടയാൻ പറ്റും. നെക്സ്റ്റ് ബെനിഫിറ്റ് ആണ് ക്യൂർസ് ആക്നി സ്പോട്സ്. ഐസ് ക്യൂബ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്നി വന്നതിൻ്റെ സ്പോട്സ് നമ്മളെ ഫേസിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ദിവസം ഒന്ന് ഐസ് ക്യൂബ് റബ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഫേസിൽ വരുന്ന ആക്നി സ്പോട്സ്, ആക്നി വന്നതിൻ്റെ സ്പോട്സ്, മാർക്സ്, പിമ്പിൾസിൻ്റെ മാർക്സ്, ഇതൊക്കെ കുറയ്ക്കാൻ ഐസ് ക്യൂബ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ബെനിഫിറ്റ് ആണ് ഇംപ്രൂവ്സ് ബ്ലഡ് സർക്കുലേഷൻ. നമ്മൾ ഫേസിൽ ഈ ഒരു ഐസ് ക്യൂബ് സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റബ്ബ് ചെയ്യുന്ന കാരണം നമ്മളെ സ്കിന്നിൽ ഉള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് നമ്മളെ ഫേസിന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഐസ് ക്യൂബ്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് ബ്രൈറ്റൻസ് ദ സ്കിൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതായത് നമ്മൾ ഐസ് ക്യൂബ് സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടും. അടുത്തൊരു മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് ആണ് റെഡ്യൂസസ് ത്രെഡിങ് പെയിൻ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ത്രെഡിങ് ഒക്കെ വീട്ടിൽ തന്നെ സ്വയം ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നമ്മൾ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് എവിടെയാണ് ത്രെഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ ഒന്ന് ഐസ് ക്യൂബ് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ത്രെഡ് ചെയ്യുക. അപ്പം നമുക്ക് ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റും. നമുക്ക് ആ ഒരു പെയിൻ, ഒരു ത്രെഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വേദന ശരിക്കും ഒന്ന് റെഡ്യൂസ് ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ഇനി ത്രെഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഐസ് ക്യൂബും കൂടെ ആ ത്രെഡ് ചെയ്യുന്ന ഏരിയയിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇനി ഐസ് ക്യൂബ്സ് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഐസ് ക്യൂബ് ഒരു ദിവസം ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ അത് മോർണിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ടൈം റൊട്ടീൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഐസ് ക്യൂബ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐസ് ക്യൂബ് നമ്മളെ ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു നല്ല ക്ലീൻ കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിൽ ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം അത് വെച്ച് മാത്രം നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസിൻ്റെ മേലെ വെച്ച് ആ സെയിം തുണി നമ്മളെ മുഖത്തിൻ്റെ ബാക്കി പോർഷനിലും കൂടെ വെക്കാൻ പാടില്ല. കാരണം പിമ്പിൾസ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പിമ്പിൾസ് ഉള്ള പോർഷനിൽ വെച്ചതിന് ശേഷം ആ ഐസ് ക്യൂബ് ആ തുണിയുടെ വേറെ പോർഷനിൽ വെക്കുക. എന്നിട്ട് ആ പോർഷൻ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തിലും നിങ്ങൾ മുഖത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിലും കൂടെ റബ്ബ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഐസ് ക്യൂബ്സ് വെക്കുന്ന ഐസ് ട്രേ നല്ല ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ നിങ്ങൾക്ക് ക്ലോറിൻ വാട്ടറാണ് വീട്ടിൽ ലഭിക്കുന്നതെങ്കിൽ ആ ക്ലോറിൻ വാട്ടർ വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാതെ നമ്മൾ ബോയിൽ ചെയ്ത് റൂം ടെമ്പറേച്ചറിലായ വെള്ളം ഉപയോഗിച്ച് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുക. കാരണം ഈ ക്ലോറിൻ വെള്ളത്തിൻ്റെ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് നമ്മൾ ദിവസം സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം ചില ആൾക്കാർക്ക് അത് വെച്ചിട്ട് അലർജീസും ഫെർദർ സ്കിൻ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഐസ് ക്യൂബ്സ് സർക്കുലർ മോഷനിലോ അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലോ മാത്രം മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സർക്കുലർ മോഷനിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫേസിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടും. അപ്വേർഡ് ഡയറക്ഷനിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നമ്മളൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മളെ ഫേസിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു 10 സെക്കൻഡിൽ കൂടുതൽ വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഒരിക്കലും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഐസ് ക്യൂബ് മസാജ് ചെയ്യാൻ പാടില്ല. പിന്നെ ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഫേസ് ഒന്ന് നന്നായിട്ട് വെറ്റാക്കുക. വെറ്റാക്കിയതിന് ശേഷം അതൊന്ന് എയർ ഡ്രൈ ആവാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക. എയർ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഐസ് ക്യൂബ് റബ്ബ് ചെയ്തതിന് ശേഷം എയർ ഡ്രൈ ആവാൻ വിട്ടേക്കുക. അതിനുശേഷം നമ്മൾ ഏത് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഞാനിതിന് മുമ്പ് ഒരു DIY മോയ്സ്ചറൈസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ക്ലീൻ കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിൽ ഐസ് ക്യൂബ് വെച്ചതിന് ശേഷം നമ്മൾ ഫേസിൽ ഇതുപോലെ ഒരു സർക്കുലർ മോഷനിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റോളം ഡെയിലി ചെയ്യുക. ഒന്നിലെ മോർണിംഗ് ചെയ്യുക അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ചെയ്യാവുന്നതാണ്. സർക്കുലർ മോഷനിൽ ചെയ്യാം അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ചെയ്യാം. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ചെയ്യാൻ പാടില്ല. ഇതുപോലെ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടൊന്ന് ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു കുറച്ച് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ നല്ലൊരു ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചപ്പി ചീക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.